ന്യൂസ് അപ്ഡേറ്റ് തുടരുന്നു. പത്തനംതിട്ട പെരിങ്ങരയിൽ CPM ലോക്കൽ സെക്രട്ടറി PB സന്ദീപ് കുമാറിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് കുറ്റപത്രം. ഒന്നാം പ്രതി ജിഷ്ണുവിന് സന്ദീപിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ മറ്റ് പ്രതികൾ സഹായിക്കുകയായിരുന്നു. ജിഷ്ണു ഒഴികെയുള്ള പ്രതികൾക്ക് സന്ദീപിനോട് രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ശശിനാരായണൻ വിവരങ്ങൾ നൽകും. ശശി, ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് എടുത്തു പറയുന്നത്? സുരേഷ്, ഏറെ വിവാദമായ സന്ദീപ് വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ അന്വേഷണംഘം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് രാഷ്ട്രീയ കൊലപാതകമാണ്, സന്ദീപിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒന്നാം പ്രതി ജിഷ്ണുവിന് സന്ദീപിനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകം നടത്തിയത്. മറ്റു പ്രതികൾ, കൂടുള്ള മറ്റു പ്രതികൾ ഇതിന് സഹായിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കേസിൽ മൊത്തം 6 പ്രതികളാണ് നിലവിലുള്ളത്. 6 പ്രതികളെയും ഒളിവിൽ കഴിയാൻ, 6-ാം പ്രതി മറ്റ് പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. കേസിൽ 75 സാക്ഷികളുമുണ്ട്. 75 രേഖകളും കുറ്റപത്രത്തിൽ സമർപ്പിക്കുന്നുള്ളത്. എന്തായാലും CPIMന്റെ പെരിങ്ങര ഏരിയ സെക്രട്ടറി, ക്ഷമിക്കണം, ലോക്കൽ സെക്രട്ടറി സന്ദീപിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ വിവാദമുണ്ടായിരുന്നു. ഈ പറയുന്നതുപോലെ തന്നെ ജിഷ്ണുവിന് വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം ഇല്ല, മറ്റ് കാരണങ്ങൾ എന്നൊക്കെയുള്ളതായിരുന്നു മറുപക്ഷത്തിന്റെ, പ്രതികളുടെ പക്ഷത്തിന്റെ ഒക്കെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന വിധത്തിലാണ് ഈ കുറ്റപത്രം പറയുന്നത്? സുരേഷ്, അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ കൊലപാതകത്തിന് ആദ്യഘട്ടത്തിൽ പോലീസ് ഇക്കാര്യം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് തന്നെയാണ് ആദ്യം വ്യക്തമാക്കിയത്. പിന്നീടാണ് ഏറ്റവും ഈ അന്വേഷണം നടത്തുകയും ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് എത്തിച്ചേരുകയും ചെയ്ത്. ഏറെ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് രാഷ്ട്രീയപരമായും തന്നെ കേരളത്തിൽ ഇതുവരെ ചർച്ചയുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പത്തനംതിട്ട സന്ദീപിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം എന്നാണ് കുറ്റപത്രം പറയുന്നത്. ഒരിടവേള കൂടി